യു എ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വിദേശങ്ങളിൽ ചെന്ന് ഒളിച്ചു താമസിക്കുന്നവരുടെ കഥകളാണ് പ്രവാസ ലോകത്തിന് ലഭിക്കുന്ന പരാതികളിലേറെയും. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സദ്ബുദ്ധി ഉപദേശിച്ച് നല്ല വഴിക്ക് കൊണ്ടുവരുവാനുമുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് പ്രേക്ഷകരായ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് യു എ എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. കുവൈറ്റിലെ ഒരു സ്വകാര്യ ക്ലീനിംഗ് കമ്പനിയിൽ ജോലിക്ക് വരികയും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നരകയാതന അനുഭവിക്കുകയും തുടർന്ന് ന്യൂമോണിയ പിടിപെട്ട് കുവൈറ്റിൽ വച്ച് തന്നെ മരണപ്പെടുകയും ചെയ്ത അങ്കമാലി സ്വദേശി സുധിചന്ദ്രൻ്റെ കുടുംബത്തെ സഹായിക്കാൻ കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച 75,000 രൂപ സുധിചന്ദ്രൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചു. അങ്കമാലി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ അങ്കമാലി തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു മാസ്റ്റർ തുക സുധിചന്ദ്രന്റെ രക്ഷിതാക്കൾക്ക് കൈമാറി. ചടങ്ങിൽ കല മുൻ ഭാരവാഹികളായ ജോർജ് ജേക്കബ്, കെ രാജൻ എന്നിവരും പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ഇതിനു മുമ്പ് കുവൈറ്റിലെ ഗ്ലോബൽ കമ്പനി മാനേജ്മെന്റ് സുധിചന്ദ്രന്റെ കുടുംബത്തിന് 50,000 രൂപ നൽകി സഹായിച്ചിട്ടുമുണ്ട്. കേളി അംഗമായിരിക്കെ അർബുദ ബാധിതനായി നാട്ടിൽ വെച്ച് മരണപ്പെട്ട പട്ടാമ്പി സ്വദേശി ഏറൻ വീട്ടിൽ ഖാലിദിൻ്റെ നിരാലംബരായ കുടുംബത്തെ സഹായിക്കുന്നതിനായി കേളി പ്രവർത്തകരിൽ നിന്നും സ്വരൂപിച്ച കുടുംബസഹായ ഫണ്ട് ഖാലിദിൻ്റെ പട്ടാമ്പിയിലുള്ള വസതിയിലെത്തി DYFI സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് നിന്നുള്ള ലോക്സഭാംഗവുമായ MP രാജേഷ് ഖാലിദിൻ്റെ വിധവ ഇയാത്തുട്ടിക്ക് നൽകി. റിയാദിലെ സുലൈയിൽ ബാർബറായി ജോലി നോക്കി വരികയായിരുന്ന ഖാലിദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ ഷുർത്ത തവാരി യൂണിറ്റ് അംഗമായിരുന്നു. കേളി പ്രസിഡന്റ് പ്രേം സലീൽ, സുലൈ ഏരിയ സെക്രട്ടറി റഷീദ് മേലേതിൽ, സുലൈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PP ലിയാങ്കത്ത്, VP ഷംസു, ഖാലിദ് കേളിയുടെ മുൻ ജീവകാരുണ്യ കമ്മിറ്റി കൺവീനർമാരായിരുന്ന NA ജോൺ, കൃഷ്ണൻകുട്ടി എന്നിവരും CPIM പട്ടാമ്പി ഏരിയ സെക്രട്ടറി N ഉണ്ണികൃഷ്ണനും ചടങ്ങിൽ സംബന്ധിച്ചു. രണ്ടായിരത്തി 2007 ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോയ കണ്ണൂർ സ്വദേശി അബ്ദുൾ സലാമിനെ തേടിയാണ് ഭാര്യ ഹസീനയും ഏക മകൾ ഷബിനയും ഇന്ന് ഇവർക്ക് താങ്ങായി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഹസീനയുടെ ഉമ്മയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. അബ്ദുൾ സലാം പോയിട്ട് എത്ര വർഷമായി? 2.5 വർഷമായി. ബാംഗ്ലൂർക്കാ പോയത്? ജോലിക്ക് വേണ്ടി. രണ്ടര കൊല്ലമായിട്ടാണ് വരാത്തത്. അവിടെ ബേക്കറി കച്ചവടമാണ്? ഇങ്ങനെ നിങ്ങൾക്ക് സഹോദരങ്ങളോ? ഒരു വീടും 2.5 വർഷമായിട്ട് സലാമിന്റെ അല്ല അല്ലേ? ബേക്കറി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ അയാള് പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ് അഷ്ടം വന്നോണ്ടായിരിക്കോ?
അറിയില്ല. നാട്ടിലുള്ള ആൾക്ക് എങ്ങനെയാണ് സ്വഭാവം? നമ്പറിലേക്ക് ഹസീന തിരിച്ചു വിളിച്ചു, ഒരു കന്നഡ സ്ത്രീയാണ് ഇത്ര എടുത്തത്. അതൊരു പറയുന്നുണ്ട്, പോയപാട് എത്തിയ വിവരൊന്നും ഇല്ല. അന്നേരം അതില് വിളിച്ചാലും കന്നഡയുടെ ഭാഷ പറയുന്നുണ്ട്. സ്ത്രീയാ പറയുന്നത്. വേറെ ആളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു നോക്കി. ഞാൻ കട പൂട്ടിയിട്ടിട്ടുള്ള ഇതുവരെ ഇവിടെ ഇങ്ങോട്ട് എത്തിയിക്കില്ല. എവിടെയാണ് കട എന്നുള്ള ഒരു അഡ്രസ്സും ഇല്ല. അഡ്രസ് ഇല്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും അവിടെ പോവാനൊന്നും പറ്റിയില്ല അല്ലേ? അപ്പൊ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കല്ലേ. നിങ്ങള് പോലീസിൽ പരാതിപ്പെട്ട അവരെ അന്വേഷിച്ചിട്ടൊന്നും ഒരു വിവരവും പറഞ്ഞില്ല. നിങ്ങൾ പോയി ചോദിച്ചാ പറയും. ബാംഗ്ലൂരിലെ പ്രവാസലോകം പ്രവർത്തകരോടാണ് അബ്ദുൾ സലാം അല്ലെ? 2.5 വർഷമായി ബേക്കറി കച്ചവടം നടത്തുകയാണെന്നാണ് ഇവരോട് പറഞ്ഞത്. ഈ കുട്ടിയുടെ 25 പവൻ സ്വർണം വിറ്റിട്ടാണ് അബ്ദുൾ സലാം ബാംഗ്ലൂരിലേക്ക് പോയി കച്ചവടം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല. കച്ചവടം പൊളിഞ്ഞോ കച്ചവടം തുടങ്ങിയോ ഇദ്ദേഹം എവിടെയാണ് എന്നൊന്നുമില്ല. ഇവര് സാമാന്യമായിട്ട് ആരും ഇല്ലാത്ത മനുഷ്യരാണ്. ഈ കുട്ടിയുടെ ഉമ്മ വീട്ടുതൊഴിൽ ചെയ്തിട്ടാണ് ഈ കുട്ടിയെ സഹായിക്കുന്നത്. ഇപ്പോൾ അവർ ന്യായമായിട്ട് ഇത്തരത്തിലുള്ള ഒരാളെ കാണാതായ ഇന്ത്യയിൽ കാണാതായ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു. പോലീസിൽ പോയിട്ട് പരാതിപ്പെട്ടു. പോലീസ് അന്വേഷിക്കാമെന്ന് വളരെ ഭംഗിപൂർവ്വം അവരോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ എന്നാണ്. കാരണം അവരാരും ഇല്ലാത്തവരാണല്ലോ. പോലീസിൻ്റെ അടുത്തൊന്നും വന്ന് വല്ലാതെ റെക്കമെൻഡേഷനൊന്നും ആയിട്ട് വരാൻ കഴിവില്ലാത്ത ആളുകളവരെ. അപ്പോൾ നിങ്ങൾക്ക് വലിയ വില തോന്നിയിട്ടുണ്ടാവില്ല ഈ മനുഷ്യരോട്. കാരണം നിങ്ങൾക്ക് വില തോന്നണമെങ്കിൽ വലിയ വലിയ ആളുകൾ വിളിച്ച് പറയണമല്ലോ. ഈ ജാതി പാവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൻ്റെ നാഥനെ നഷ്ടപ്പെട്ടിട്ട് നിരാലംബരായ മനുഷ്യർ പോലീസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പോലീസിനൊരു ഉത്തരവാദിത്തമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പരിപൂർണമായിട്ട് ചെയ്തോ എന്ന് കേരള പോലീസ്, പ്രത്യേകിച്ച് നമ്മളൊക്കെ സുഹൃത്തുക്കൾ ഉന്നതങ്ങളിലിരിക്കുന്ന ഒരു പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ പോലീസിലെ നല്ലൊരു വിഭാഗത്തിന് മാനുഷികമായിട്ടുള്ള പരിഗണന ഉള്ളവരാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശേഷം. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, പരാതികൾ വരുമ്പോൾ അതൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അത്ര ദൂരമൊന്നുമല്ലല്ലോ ബാംഗ്ലൂർ, അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ പുതിയ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ഇമെയിൽ പോലുള്ള, വെബ്സൈറ്റ് പോലുള്ള, അതുപോലെ തന്നെ മൊബൈൽ പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതായിരുന്നു. ഇലക്ട്രോണിക് മീഡിയ വലിയ തോതിൽ സഹായങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ അന്വേഷണത്തിൽ. അതുകൂടി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സലാം എവിടെയാണെന്ന് യാതൊരു നിശ്ചയമില്ല. സലാമിന് എവിടെ ഞങ്ങൾ തിരയുക? സലാമിൻ്റെ ഫോണിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഒരു കർണാടക സ്ത്രീ എടുത്തു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫോൺ വെച്ചു പോയപ്പോൾ എടുത്തതായിരിക്കാം. അതിൻ്റെ ദുരൂഹതയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലേ നല്ലത് അല്ലേ? പക്ഷേ സലാമേ, 25 പവനൊക്കെ എടുത്ത് പോയതല്ലേ, ഒന്ന് നാട്ടിലേക്ക് വാ. നാട്ടിലുള്ള കാലത്ത് പരാതിയില്ലാതെന്നെ കുറിച്ചിട്ട് ഇവർക്ക് ആരും ഇല്ലടോ, അതാണ് പ്രശ്നം. താൻ മാത്രമേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ ഉമ്മയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് ഈ പ്രായത്തിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. മകളെ പോറ്റാൻ, മകളെയും പേരക്കുട്ടിയേയും പോറ്റാൻ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അവരാണ് ഏക ആശ്രയം ഈ കുട്ടിക്ക്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വേഗം നാട്ടിലെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നഷ്ടം വന്നൊക്കെ പോട്ടടോ, അത് കാര്യമാക്കണ്ട.
നീ ഉണ്ടാക്കാലോ, നിങ്ങൾക്ക് കാലം കെടുക്കല്ലേ, നിങ്ങൾ അത്രയധികം പ്രായമായാലൊന്നല്ലോ, നിങ്ങൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരിക അല്ലേ. കാശ് പോയങ്ങ് പോട്ടെ, കാശ് പോയോണ്ടായിരിക്കും. ആ അതാണ് ആവശ്യം, നോക്കാം കേട്ടാ. എന്താണു എന്തയാളെ പേര്? സബീന അല്ലേ? ഷബീന, എന്താണ് ചോദിക്കോ? അതെ അതെ, പന കാണാ കേട്ടാ. ശരി കേട്ടാ, അങ്ങ് നോക്കട്ടെ. രണ്ടായിരത്തി എട്ട് മുതൽ ദുബായിലുള്ള തൃശൂർ അകലാട് സ്വദേശി ഉമ്മറിനെ തേടിയാണ് ഭാര്യ റസിയും രണ്ട് സഹോദരന്മാരും ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മുതൽ ഉമ്മറിനെ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തും കാണാനില്ല എന്നതാണ് ഇവർക്കുള്ള പരാതി. എന്താണ് ഇവർക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഈ ഉമ്മറിന്റെ വിഷയം ടിവിയിൽ മുമ്പ് കാണിച്ചിട്ടില്ല. ജൂൺ 28-ാം തീയതി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് വിളിച്ചത് ബുധനാഴ്ച ആയിരുന്നു. ഞാൻ വെള്ളിയാഴ്ച അവിടുന്ന് കമ്പനി സ്ഥലത്തെത്തി. അപ്പോൾ കമ്പനി സ്ഥലത്തെത്തി അന്വേഷിച്ചേക്ക് മൂപ്പറാൾ അവിടെ ഇല്ല. അങ്ങനെ ആ ഭാഗത്തൊക്കെ ചുറ്റുഭാഗത്തൊക്കെ അന്വേഷണം നടത്തി. അങ്ങനെ ജബലാലി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയി. അപ്പോൾ കമ്പനി വേണം പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവരെ ക്യാമ്പിലെത്തി. ക്യാമ്പ് ഹൗസിനോട് ഞാൻ പറഞ്ഞ് പരാതി ഇങ്ങ് കൊടുക്കണം, കേസാക്കും പറഞ്ഞു. അപ്പോൾ ക്യാമ്പ് ഹൗസ് പറഞ്ഞ് കുഴപ്പമില്ല, അങ്ങ് കേസാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും ചർച്ച നടത്തി. ദുബായ് ഹോസ്പിറ്റല്, അങ്ങനെ പോലീസ് സ്റ്റേഷന്, ജയില്, CID ഓഫീസ് ഒക്കെ അന്വേഷിച്ചു. അവിടെ ഒന്നും ഈ വ്യക്തിയെ കാണാൻ പറ്റിയില്ല. പ്രശ്നം നാട്ടിലുണ്ടാകുമ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നതൊക്കെ. ഞങ്ങൾ നോക്കാതിരിക്കേ, അങ്ങനെ കുടുംബങ്ങളെ സ്നേഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര കൊല്ലമായി പോയിട്ട്? പോയിട്ട് ഒരു വർഷം രണ്ട് മാസമായി. ഇവിടുന്ന് പോകുമ്പോൾ വലിയ പ്രശ്നം ഒരു കുഴപ്പമില്ല. സംസാരിക്കും മക്കളോടൊക്കെ നല്ല, എന്നോടൊക്കെ ഒരു മുഖം കറുത്തിട്ട് വർത്തമാനം അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. നല്ല സ്നേഹം, പൊതുവെ ഇങ്ങനെ മൗനായിട്ട് ഇരിക്കുകയില്ല. ബിസിനസ് നാട്ടിലിങ്ങനെ ഒരു ചെറിയൊരു ചായക്കട കഴിഞ്ഞു. മാനസികമായിട്ട് എന്തോ പ്രശ്നം പറ്റിയെന്നല്ലേ പറയുന്നത്? എന്തായിരുന്നു? അവിടെ എന്താ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്തായാലും എന്നോട് ഈ കാണാൻ ഒരു മാസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇക്ക് നാട്ടിൽ പോണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം വെച്ച്, ഇപ്പൊ ഇക്ക് നാട്ടിൽ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അബുദാബി പോയ സമയത്ത് പറഞ്ഞ് ഞാൻ ക്യാമ്പിലേക്ക് വരാം, കമ്പനിയിലേക്ക് വരാം, എന്താ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ കമ്പനി പോയി അബുദാബിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കമ്പനിയിൽ കയറി എന്താ ചോദിച്ചേക്ക് എനിക്ക് വയ്യ, നാട്ടിൽ പോകണമെന്ന്. അപ്പൊ ഞാൻ വന്ന ഈ ഒരു കാര്യം ചെയ്യ്, നാളെ കമ്പനിയിൽ പണിക്ക് പോയാൽ എഞ്ചിനീയറിനോട് പറയും നാട്ടിൽ പോകാന്. കുഴപ്പമില്ലാത്ത രീതിയായിരുന്നു. കൈ മെഷീൻ്റെ ഉള്ളില്, അപ്പോ കമ്പനി സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് അസുഖം, അസുഖം ഉണ്ടെങ്കിൽ പറയും. അപ്പൊ പറഞ്ഞു എന്റെ കൈ കൊണ്ട് തീരെ കൈ അനക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കൈ അനക്കാൻ പറ്റാത്തല്ലേ, അത് ഞാൻ ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് എന്തെങ്കിലും എടുക്കുക, നമുക്ക് ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടുമല്ലോ, അത് മേടിക്കുക, ഇൻഷുറൻസ് ഉള്ളതല്ലേ. അങ്ങനെ അവര് കമ്പനിയിൽ നിന്ന് എഞ്ചിനീയറിനെ വിളിച്ചു പറഞ്ഞു. എഞ്ചിനീയർ അന്ന് തന്നെ മൂപ്പറാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ ചെയ്ത്. അപ്പൊ യാതൊരു കംപ്ലൈന്റ് ഇല്ല, കൈക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എഞ്ചിനീയർ. പിന്നെ നാട്ടിൽ വരുത്തേണ്ടായിരുന്നു എപ്പോഴെങ്കിലും. അപ്പൊ തന്നെ നാട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞു നീ എനിക്ക് പോകേണ്ടി രണ്ടു മാസം ലീവിനെ മേടിച്ചു തരാം, ഇപ്പൊ ഇക്കോ പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഉള്ളവര് ഇയാളെ പറ്റി പറഞ്ഞെന്താ കുഴപ്പമില്ല, ഞാൻ സ്വഭാവത്തിന്റെ അല്ലേ വെച്ച്. ഈ അവസാന കാലത്ത് ഇയാൾ പോകുന്ന കാലഘട്ടത്തിൽ രണ്ടു ദിവസം മുന്നേ ഇങ്ങോട്ട് ഒരു റൂമിലുള്ള ആൾക്കാർ പറഞ്ഞതാ, രണ്ടു ദിവസം മുന്നേ മുണ്ടാണ്ടിരിക്കുകയും പിന്നെ വെറുതെ ചെറുക്കുകയും പിന്നെ ഓരോന്നും പറയുകയും ചെയ്തായിരുന്നു പറഞ്ഞു.
ഇയാൾക്ക് ഇങ്ങനെ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള മൗനമായ എന്തെങ്കിലും വിഭ്രാന്തി ഒന്നും ഉണ്ടായിട്ടില്ല. വിളിച്ചപ്പോ ഒന്ന് രണ്ടാളത്ത് എനിക്ക് ഈ കമ്പനിയില് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ എങ്ങനെയും നാട്ടിൽ വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു നീ വരികയാണെങ്കിൽ വിസ അടിച്ചിട്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, പ്രവാസലോകം പ്രവർത്തകരോടാണ് ദുബായ്, അബുദാബി, ഷാർജ മുതലായ സ്ഥലങ്ങളിലുള്ള ഉമ്മർ. സാധാരണ നിലയിൽ രോഗമൊന്നും ഇല്ലാത്ത ആളാണ്. ഈ കാണാതാകുന്ന അവസരത്തിൽ വ്യക്തമായ മാനസിക രോഗിയുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം കുളിക്കുകയും നിരന്തരം കുളിക്കുകയും പള്ളിയിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ചെറിയ ആക്സിഡൻറ്റ് പറ്റി അതിൽ കയ്യിലേക്ക് എന്തോ അപകടം ഉണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നുകയും ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഒരു രോഗവും ഇല്ല എന്ന് പറയുകയും, എന്തായാലും ഒരു പ്രത്യേക മാനസികാവസ്ഥ. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് സാധാരണ വരാറുള്ള ഇത്തരത്തിലുള്ള വിഭ്രാന്തികൾ ചില ആളുകൾക്ക് ചില സമയത്ത് വരും. അതാണ് ഉമ്മറിന് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മറിന് അടിയന്തരമായിട്ട് നാട്ടിലെത്തിക്കലായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ 4000 പേര് ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഒരു വിലയില്ലാത്ത ഒരു ഇന്ത്യക്കാരന് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ അത് ശ്രദ്ധിക്കാൻ ആളുകൾ കുറയുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു വിലയില്ലാത്ത മനുഷ്യജീവിതങ്ങളെന്ന് പറയുന്നത് ഗൾഫിൽ മലയാളികളാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മർ ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന് വേണ്ട അത്ര പരിഗണന കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ജീവിതം, അവിടുത്തെ പരിസ്ഥിതി, ഇതിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന മനുഷ്യർ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മറിനെ എവിടെയെങ്കിലും അന്വേഷിക്കുക എന്നുള്ളതാണ്. ഉമ്മർ ഏതെങ്കിലും ഡെസർട്ട് സ്ഥലങ്ങളിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുള്ളി ഏത് സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്? ജബലാലിയിലാണ് ഉണ്ടായിരുന്നത്. ജബലാലിയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയിട്ടുണ്ടാവാം. ആ ക്യാമ്പ് പ്രദേശത്ത് ഉണ്ടായി ഇരിക്കാൻ ഇടയില്ല. പക്ഷേ മറ്റേതെങ്കിലും ചെറിയ ചെറിയ ഗ്രാമപട്ടണങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഉമ്മറിനെ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ദുബായിലെ പൊതുപ്രവർത്തകർക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. കാരണം ഗൾഫ് ഫോക്കസിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ വിശദമായിട്ട് വന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് കൂടിയുള്ള ഒരു സന്ദർഭം ഒരുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും പ്രവാസലോകം പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉമ്മറിനെ അന്വേഷിക്കുന്നതിൽ പങ്കുചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടോ. പ്രവാസലോകം നടത്തുന്നത് ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായവരുടെ ഫോട്ടോ അയക്കുന്ന ആളുടെ വിശദമായ അഡ്രസ്സും ടെലിഫോൺ നമ്പറും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം പ്രവാസലോകം, കൈർലി TV, ഫോർട്ട് PU, തിരുവനന്തപുരം 23. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104, ഷാർജ UAE, അമാനുള്ള 00971 5072622997, മാഞ്ചസ്റ്റർ UK, അനസുദ്ദീൻ അസീസ് 00447986180390. നമ്മുടെ അമ്മമാരും അനുജത്തിമാരും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ കഥനകഥ ആരുടെയും മനസ്സലിയിക്കുന്നതാണ്. ഇതിനുത്തരവാദികൾ വിദേശങ്ങളിൽ പോയി ഒളിച്ചു താമസിച്ചാൽ രക്ഷപ്പെടും എന്ന വ്യാമോഹത്തിലാണ്.
കേരളത്തിലെ പോലീസിനും നിയമത്തിനും അതീതരാണെന്ന് കരുതുന്ന ഇവരുടെ തനി നിറം പുറത്തു കൊണ്ടുവരിക എന്ന പ്രവാസ ലോകത്തിന്റെ ശ്രമത്തോടൊപ്പം നിങ്ങളും കൂട്ടുനിൽക്കും എന്ന പ്രതീക്ഷയോടെ യു എ എക്സ്ചേഞ്ച് പ്രവാസലോകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ടു സ്കൈ